സൗദി അറേബ്യയിലെ ജയിലിൽ എത്ര മലയാളികളുണ്ടെന്ന് അറിയില്ലെന്ന് പ്രവാസി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന നോർക്ക ജയിലിൽ കിടന്ന് എത്ര പേരെ തിരിച്ച് നാട്ടിലെത്തിച്ചിട്ടുണ്ടെന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴും അറിയില്ലെന്നാണ് നോർക്കയുടെ മറുപടി. 2230 മലയാളികളാണ് നിലവിൽ സൗദി ജയിലിൽ തടവുകാരായുള്ളത്. ഇതിൽ 37 പേർ സ്ത്രീകളാണ്. 11 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ. റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കാണിത്. എന്നാൽ കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ട സർക്കാർ വകുപ്പായ നോർക്കയുടെ കയ്യിൽ ഈ വിവരങ്ങളൊന്നുമില്ല. എത്ര മലയാളി തടവുകാരെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചെന്നതിനും ഉത്തരമില്ല. അവിടെ കഷ്ടപ്പെടുന്നവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള എന്താ പറയുന്ന താമസ സൗകര്യം ജോലിയൊക്കെ നടപ്പിക്കഴിഞ്ഞാലാണ് ആ വകുപ്പിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. പക്ഷേ ഏറ്റവും നമുക്ക് അത്യാവശ്യമുണ്ടെന്ന് ജയിലിൽ വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്നവരെയാണ് നമുക്ക് എത്തിക്കേണ്ടത്. പക്ഷേ അതിൽ ഈ കാര്യമായ കണക്കുകൾ ഇവരെ ഇല്ലാത്തത് ഒന്നില്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് അവിടെ അന്വേഷിക്കുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ എംബസിയുടെ അടുത്ത് ഇത് കണക്കുണ്ടെങ്കിൽ മലയാളികൾ ആരാണെന്ന് കണ്ടെത്തേണ്ട ചുമതല അതാത് സ്റ്റേറ്റുകൾക്കാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ എത്ര പേര് ജയിലിൽ കിടക്കുന്ന ഔദ്യോഗികമായ ഒരു കണക്ക് നമ്മുടെ സർക്കാരിന് കിട്ടും. ലക്ഷങ്ങളാണ് നോർക്ക റൂട്ട്സിലെ ഉദ്യോഗസ്ഥർക്കായി ശമ്പള ഇനത്തിൽ മാസം തോറും സർക്കാർ ചെലവഴിക്കുന്നത്. എന്നാൽ വിദേശ ജയിലുകളിൽ കഴിയുന്ന മലയാളികളുടെ മോചനത്തിനായി ലഭിക്കുന്ന അപേക്ഷകളിൽ അതാത് നയതന്ത്ര കാര്യാലയങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നാണ് നോർക്കയുടെ വിശദീകരണം. വൈശാഖരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.